നേച്ചർ സുംലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അരിപ്പ എന്ന വനപ്രദേശത്തേക്കാണ്. ഞങ്ങൾ ഇവിടെ രാവിലെ തന്നെ എത്തി. 7 മണിക്കുള്ള ട്രക്കിങ്ങാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്ന് ഈ ഫോറസ്റ്റിൻ്റെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ വാഹനം നിർത്തിയ ശേഷം നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസും അവർക്ക് നൽകണം. അത് കഴിഞ്ഞ് അവർ ഒരു ഗൈഡിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ഗൈഡുമായി സംസാരിച്ച് നമുക്ക് താല്പര്യമുള്ള റൂട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ബേഡിങ്ങും ഹാർഡ് ട്രക്കിംഗ് ഉണ്ട്, വൈൽഡ് എലിമെൻറ്റ്സ് ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതിലേതാണോ നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്ത് യാത്ര തുടരാം. ഇടതൂർന്ന വനപ്രദേശമായതിനാൽ തന്നെ ഇഴജന്തുക്കളുടെ സാന്നിധ്യം കൂടുതലാണ്. അതോടൊപ്പം മഴക്കാലമാണെങ്കിൽ ലീച്ചുകൾ വ്യത്യസ്ത തരം ലീച്ചുകൾ ഇവിടെ കാണുന്നുണ്ട്. ഈ കാണുന്നത് പോലുള്ള ലീച്ചിൻ്റെയൊക്കെ കടി നല്ല അലർജിക്ക് റിയാക്ഷൻസ് ഉണ്ടാക്കാറുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ട്രക്കിംഗ് തിരഞ്ഞെടുത്ത് വരുന്നവർ ഇതിനുള്ള മുൻകരുതലുകൾ കൂടി സ്വീകരിച്ച് വേണം വരാൻ. വിവിധ ഇനം വ്യത്യസ്തമാർന്ന മരങ്ങളും അതോടൊപ്പം വന്യമൃഗങ്ങളും ഒക്കെ ധാരാളമുള്ള ഒരു ഭൂപ്രദേശമാണ് ഈ അരിപ്പ ഫോറസ്റ്റ്. ധാരാളം കിളികളുടെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലും എത്തിത്തുടങ്ങി. അപൂർവേനം പക്ഷികൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടമെങ്കിലും ഇതുവരെ ഔദ്യോഗികമായി പക്ഷി സങ്കേതമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. 1000 ഹെക്ടർ വരുന്ന ഈ അരിപ്പ ഫോറസ്റ്റ് പ്രദേശത്ത് ജൈവ വൈവിധ്യത്തിൻ്റെ നിരവധി കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ചെറുതും വലുതുമായ ധാരാളം ജന്തു സസ്യ ജീവജാലങ്ങളുടെ ഒരു സവിശേഷമാർന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അരിപ്പ ഭൂപ്രദേശം. ഈ കാണുന്നത് കാക്കത്തമ്പുരാട്ടി എന്നറിയപ്പെടുന്ന റാക്കറ്റെയിൽ ട്രോങ്കോ. ഇതിൻ്റെ ഫീമെയിലാണ് ട്രോങ്കോ. ഇതും ഈ കാട്ടിൽ ധാരാളമായി തന്നെ കാണുന്നുണ്ട്. വിവിധ ഇനം ശലഭങ്ങൾ ഒക്കെ കാണുന്നതിനിടയിൽ മറ്റൊരു കാഴ്ച കണ്ടു. പുലിയുടെ കാൽപ്പാടാണ്. ഇടയ്ക്കൊക്കെ പുലിയും ധാരാളമായി ഇവിടെ ഇറങ്ങാറുണ്ട് എന്നാണ് ഗൈഡ് പറയുന്നത്. കാഴ്ചകൾ കണ്ടുകൊണ്ട് ട്രക്കിംഗ് ഉൾവനത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോഴേക്കും നമ്മുടെ ആദ്യ സൈറ്റിങ്സ് കിട്ടി. മലബാർ ഡ്രാഗണാണ്. ഇവിടെ കുറേയധികം മലബാർ ഡ്രാഗണുകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒപ്പം പോകുന്ന വഴിയിൽ വന്യജീവികളും അവ വിഹരിച്ചിട്ടിരിക്കുന്ന മറ്റു ചില കാഴ്ചകളുമൊക്കെ കാണാൻ കഴിയും. കാടാവുമ്പോൾ എല്ലാ കാഴ്ചയും നമുക്ക് സുന്ദരമാണ്. ഈ കാണുന്നതാണ് ഫ്ലേറി ബ്ലൂബേർഡ്. മലയാളത്തിന് ലളിത എന്ന പേരുമുണ്ട്. പേരുപോലെ തന്നെ അതീവ സുന്ദരിയായ ഒരു നീലക്കിളി. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അടുത്ത ആരണയും കിട്ടി. മലബാർ ഗ്രേ ഹോൺബിൽ. ഈ അരിപ്പ ഫോറസ്റ്റിനുള്ളിൽ ധാരാളമായി തന്നെ ഇവയും കാണപ്പെടുന്നുണ്ട്. കുറുമ്പരിക്കുന്ന ഒരു കരിന്തേലിനെ കണ്ടു. ജീവനുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും വിഷമുള്ള ഒരു ജീവി. ഈ കാണുന്ന കുഞ്ഞന്മാർ കൂടി ചേരുമ്പോഴാണല്ലോ കാട് കാടായി മാറുന്നത്.
കാട്ടരുവികളും നീർച്ചാലുമൊക്കെയായി കാടിൻ്റെ സൗന്ദര്യം ഒന്നുകൂടെ കൂടിയിട്ടുണ്ട്. ഇത് ഹിൽ മൈനയാണ്. നാട്ടുമൈനയേക്കാൾ വലിപ്പം കൂടുതലും കണ്ണിന് പിൻഭാഗത്തായി നഗ്നചർമ്മം മഞ്ഞ നിറത്തിൽ കാണുന്നതുമാണ് ഇതിൻ്റെ പ്രത്യേകത. ബീ ഈറ്ററുകളും ധാരാളമായി തന്നെ ഇവിടെ കാണാൻ കഴിയും. കാട്ടിലെ മുളകളെല്ലാം പൂത്തുകിടക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. നിബിഡ വനമാണെങ്കിലും അരിപ്പ ഫോറസ്റ്റിലെ മിക്ക പ്രദേശങ്ങളും സമതലമായി തന്നെ കാണപ്പെടുന്നുണ്ട്. ഈ തലയിട്ട് നോക്കുന്നത് നിസ്സാരക്കാരനല്ല. മിരിസ്റ്റിക്കാസ്വാം ചതുപ്പുകൾ കാണുന്ന അപൂർവയിനം മരത്തവളയാണ്. വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ഫ്ലൈക്കേച്ചറാണ്. ചെറിയൊരു ദർശനം നിന്ന് അതും പറന്നുപോയി. അപൂർവയിനം പക്ഷിവർഗമായ മാക്കാച്ചിക്കാട അഥവാ ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് ആദ്യമായി പക്ഷി നിരീക്ഷകർ കണ്ടെത്തിയത് ഈ കാട്ടിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. മാക്കാച്ചിക്കാടയുടെ 16 ജോഡികൾ ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അതിനെ തേടി കുറേ ഞങ്ങൾ അലഞ്ഞെങ്കിലും ഒന്നിനെയും കാണാൻ കഴിഞ്ഞില്ല. ഓറഞ്ച് നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ള ധാരാളം മിനുവെറ്റുകളും അതുപോലെ നടാച്ചെ എന്ന് പറയുന്ന പക്ഷിയും ഒക്കെ ഇവിടെ ധാരാളമായി തന്നെയുണ്ട്. ഈ യാത്രയിൽ കാലൻകോഴി എന്നറിയപ്പെടുന്ന കാട്ടുമൂങ്ങയും വേലിത്തത്തെയും അതോടൊപ്പം കേഴമാനും പിറ്റ്വൈപ്പറും കരിമൂർക്കനുമൊക്കെ ക്യാമറയ്ക്ക് ദർശനം നൽകാതെ മുങ്ങിയവരുടെ കൂട്ടത്തിലുണ്ട്. പശ്ചിമഘട്ട കാടുകളിലെ സ്ഥിരം ആൾക്കാരാണ് ഈ ബുൾബുള്ളും മിനിവെറ്റുകളും ഈ മാംഗ്രൂവ് അതോടൊപ്പം മറ്റ് ഫ്ലൈ കാച്ചറുകളുമൊക്കെ. കുരങ്ങന്മാരെയും മലയണ്ണാനെയും ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ആനയും കാട്ടുപോത്തും പുലിയും മരപ്പട്ടിയും കരടിയും മുയലുമൊക്കെ രാത്രികാലങ്ങളിൽ സ്ഥിരമായി ഈ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളതിന് ധാരാളം സൂചനകൾ ഞങ്ങളുടെ ട്രക്കിങ്ങിനിടയിൽ തന്നെ കാണാൻ കഴിഞ്ഞു. മലബാർ ഗ്രേ ഹോൺബില്ലിന് പുറമെ കോഴി വേഴാമ്പലും നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബില്ലുമൊക്കെ ഈ വനപ്രദേശത്ത് കാണപ്പെടുന്നുണ്ട്. 1000 വരുന്ന അരിപ്പ വനപ്രദേശത്ത് ഏതാണ്ട് 240 പക്ഷികളെ ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ അരിപ്പ എക്കോ ടൂറിസം പദ്ധതി ഉള്ളതെങ്കിലും കുളത്തുപുഴ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിലാണ് ഈ വനപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അരിപ്പയിൽ ഇങ്ങനൊരു ഫോറസ്റ്റ് ട്രക്കിംഗ് ഉള്ള കാര്യം അധികം ആർക്കും അറിയില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും അതുപോലെ ബേഡിംഗ് നടത്തുന്ന കുറച്ചധികം പേരും മാത്രമാണ് സ്ഥിരമായി ഇവിടെ എത്താറുള്ളത്. കാടും വന്യതയുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്ന് താമസിച്ച് അത് ആസ്വദിക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതോടൊപ്പം വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. കാടിൻ്റെ കാഴ്ചകൾ അത് ഓരോ യാത്രയിലും വ്യത്യസ്തമാണ്. അത് ഏത് കാടായാലും അതങ്ങനെ തന്നെയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ചതുപ്പ് പ്രദേശങ്ങളിലൊന്നായ ശാസ്താം നടയോട് ചേർന്നാണ് ഈ അരിപ്പ വനപ്രദേശവും സ്ഥിതി ചെയ്യുന്നത്. മിരിസ്റ്റിക്കാസ്വാം എന്നറിയപ്പെടുന്ന ജാതി വനക്കാടുകളും ഇവിടെ ധാരാളമായി തന്നെ കാണപ്പെടുന്നു.
ഈ കാണുന്നതാണ് പക്ഷികളിലെ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ശ്യാമക്കിളി. ഇന്ത്യൻ ശ്യാമയെയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. കാടകത്തിൻ്റെ ഒത്തിരി മനോഹര കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മുടെ 11 കിലോമീറ്ററോളം വരുന്ന ട്രക്കിംഗ് ഏതാണ്ട് അവസാനിക്കാറായി. ട്രക്കിംഗ് അവസാനിച്ച് റോഡിലെത്തിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ആനയും പുലിയും ഒക്കെയുള്ള കൊടുങ്കാട്ടിൽ ഏതാണ്ട് 50 കിലോമീറ്ററോളം കൊടുങ്കാട്ടിലൂടെ സഞ്ചരിച്ച് പൊന്മുടിയുടെ താഴ്വാരമായ ശംഖിലിയിൽ പോയി കാട്ടുതേനും കുന്തിരിക്കവുമൊക്കെ ശേഖരിച്ച് കാൽനടയായി ചെരുപ്പ് പോലുമില്ലാതെ നടന്നു പോകുന്ന കാടിൻ്റെ മക്കൾ. ഇവിടെ ട്രക്കിങ്ങിനായി വരുന്നവർക്ക് താമസിക്കാനുള്ള സ്റ്റേ ഓപ്ഷനുമുണ്ട്. ഈ കാണുന്ന ഹട്ടുകളിലാണ് താമസ സൗകര്യം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.